ദിലീപ് നാദിർഷ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നാദിർഷയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനാകുന്ന ആദ്യ ചിത്രമാണിത് ഒരു കുടുംബകഥയാണ് ഈ ചിത്രം പറയുന്നത് തന്റെ അച്ഛൻ അവശേഷിപ്പിച്ചു പോയ ബാധ്യതകളുടെയും കുടുംബ പ്രാരാബ്ദങ്ങളുടെയും ഒക്കെ ചുമതല ഏറ്റു മധ്യവയസ്കനായ കേശു എന്ന ഗ്രഹനാഥന്റെ കഥയാണ് ചിത്രം പറയുന്നത് അദ്ദേഹം കേശു ഡ്രൈവിംഗ് സ്കൂൾ എന്ന സ്ഥാപനം നടത്തി കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി ുന്നു കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന അദ്ദേഹം നല്ല ഒരു പിശുക്കനും കൂടിയാണ് വേണ്ടടുത്തും വേണ്ടാത്തടത്തും എല്ലാം പിശുക്ക് കാണിച്ച് ജീവിച്ചു പോകുന്ന ഒരു സാധാരണക്കാര് കുടുംബസമേതം കേശു നടത്തുന്ന ഒരു യാത്രക്കിടയിൽ ഉണ്ടായ ചില രസകരമായ സംഭവങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത് ചിത്രത്തിലെ എടുത്തു പറയേണ്ടത് നായകനായ ദിലീപിന്റെ വേഷപകർച്ചയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് കാരണം ഇതിനു മുന്നേ പല ചിത്രങ്ങളിലും ദിലീപ് എന്ന നടൻ വേഷപകർച്ചയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് ദിലീപിന്റെ നായികയായി ഇതിലെത്തുന്നത് ഉർവശിയാണ് മക്കളായി എത്തിയ നസ്ലിൻ വൈഷ്ണവി എന്നിവരും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഹരിശ്രീ അശോകൻ ഹരീഷ് കണാരൻ മോഹൻ ജോസ് ഗണപതി ഏലൂർ ജോർജ് ബിനു അടിമാലി കോട്ടയം നസീർ കലാഭവൻ ഷാജോൺ അനുശ്രീ സ്വാസിക പ്രിയങ്ക സീമാജി നായർ വത്സല മേനോൻ തുടങ്ങിയ വലിയ ഒരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് പ്രാരാബ്ദക്കാരനായ മൂത്ത സഹോദരൻ സ്വത്തിന്റെ ഭാഗം ചോദിക്കുന്ന സഹോദരി ും അളിയന്മാരും എന്നിങ്ങനെ മലയാള സിനിമയ്ക്ക് പരിചിതമായ ഒരു ക്ലീശേ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് ഈ ഒരു ചിത്രവും കടന്നു പോകുന്നത് എന്നിരുന്നാലും അഭിനേതാക്കളുടെ പ്രകടനം ചിത്രത്തെ ലൈവ് ആക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഫാമിലി സ്റ്റോറീസ് ഇഷ്ടമുള്ളവരെ നിരാശരാക്കാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതൊക്കെയാണ് എനിക്ക് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ചിത്രത്തെ പറ്റി തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങൾ ചിത്രം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിത്രം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ദയവായി നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കേശു ഈ വീടിന്റെ എന്ന ചിത്രത്തിന്റെ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇത് നമ്മുടെ ഈ ചാനലിലെ ഈ വർഷത്തെ അവസാന വീഡിയോ ആയിരിക്കും പുത്തൻ പ്രതീക്ഷകളോടെ ഒരു പുതിയ വർഷം നാളെ ആരംഭിക്കുകയാണ് എല്ലാവർക്കും നന്മയും സർവ്വ ഐശ്വര്യവും ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്